ഹലോ കുട്ടികളെ ശ്രീരാമചന്ദ്രൻ വാനരപ്പടയുമായി ലങ്കയിലെത്തിയപ്പോൾ രാവണൻ എന്തൊക്കെയാ ചെയ്തതെന്നറിയണ്ടേ കഥ മുത്തശ്ശിയുടെ കൂട്ടുകാർക്ക് ആ കഥയാണ് ഇന്ന് കഥ മുർത്തശ്ശി പറയാൻ പോണത് ശുഖൻ എന്ന് പറഞ്ഞ രാക്ഷസൻ ചെന്ന് രാവണനോട് പറഞ്ഞു അല്ലേ സമുദ്രത്തിൽ ചിറകെട്ടി ബാനരപ്പടയുമായിട്ട് ശ്രീരാമൻ വന്നിട്ടുണ്ട് എന്നൊക്കെ ഈ കഥ കേട്ടപ്പോൾ രാവണന് ഒട്ടും വിശ്വാസം വന്നില്ല കേട്ടോ ഏ സമുദ്രത്തിലൊരു പാലമൊക്കെ കെട്ടാൻ പറ്റുമോ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഒന്നും അറിയാണ്ട് പറയാവും ഈ ശുഗൻ എന്നാണ് രാവണൻ തോന്നിയത് ഇപ്പം രാവണൻ വേഗം എന്താ ചെയ്തേന്നോ സാരൻ എന്ന് പറഞ്ഞൊരു മന്ത്രിയേം കൂടി ഈ ശുഖൻ്റെ കൂടെ വീണ്ടും പറഞ്ഞയച്ച് വിവരങ്ങളൊക്കെ ശരിക്ക് അറിഞ്ഞു വരാൻ വേണ്ടി പറഞ്ഞയച്ചു അപ്പം ഈ ശുഗനും ഈ സാരണനും കൂടി രണ്ട് വാനരന്മാരുടെയൊക്കെ രൂപമൊക്കെ ധരിച്ച് ഈ ശ്രീരാമന്റെ അടുത്തെത്തി ശ്രീരാമന്റെ അടുത്തുണ്ടായിരുന്ന വിഭീഷണനെ ഇവരെ കണ്ടപ്പോൾ വേഗം മനസ്സിലായി അപ്പോൾ വേഗം ശ്രീരാമചന്ദ്രനോട് പറയും ദേ ഇത് രാവണൻ്റെ അടുത്ത് നിന്ന് വരുന്ന നമ്മുടെ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളൊക്കെ അറിയാൻ വേണ്ടി രാവണൻ അയച്ചേക്കണ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ വേണ്ടിയാണ് ഇവർ വന്നേക്കണത് ഇവരുടെ പേര് സാരണനും ശുഖനുമാണ് ഇവർ ഈ എന്ന് ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു കൊടുക്കും ശ്രീരാമൻ സത്യവും നീതിയും വിട്ട് ഒന്നും ചെയ്യുന്ന ആളല്ല എല്ലാം ധർമ്മത്തിനനുസരിച്ചുള്ള കാര്യം മാത്രമേ ശ്രീരാമചന്ദ്രൻ ചെയ്യുള്ളൂ ഇപ്പം ശ്രീരാമചന്ദ്രൻ എന്താ പറയാന്നറിയോ എന്നറിയോ ആയുധങ്ങളൊന്നും ഇല്ലാണ്ട് വന്നേക്കല്ലേ ഇപ്പോൾ ഇവരെ കൊല്ലണ്ട ഇവരെ നമുക്ക് രാവണന്റെ അടുത്തേക്ക് തന്നെ എന്ന് പറയും വിഭീഷണനോട് എന്നിട്ട് രാവണനോട് ചെന്ന് പറയൂ നാളെ തന്നെ ഞങ്ങൾ യുദ്ധം തുടങ്ങും സീതാദേവിയെ പിടിച്ചുകൊണ്ടോ ഇല്ലേ അതുകൊണ്ട് നാളെ തന്നെ ഞങ്ങൾ യുദ്ധം തുടങ്ങുകയാണ് ഉള്ള വിവരം എന്ന് പറഞ്ഞ് ഈ രണ്ടുപേരെ പേരെയും തിരിച്ച് രാവണൻ്റെ അടുത്തേക്ക് തന്നെ അയക്കും തിരിച്ചെത്തിയ ശുഗനും സാരണനും ഈ വാനരസേന സമുദ്രമൊക്കെ കടന്ന് നഗരത്തിൻ്റെ പുറത്തെത്തിയിട്ടുണ്ടെന്നും അവരോട് യുദ്ധത്തിന് പുറപ്പെടുന്നേക്കാൻ നല്ലത് സീതാദേവിയെ വിട്ടുകൊടുക്കുന്നതാണെന്നും ഒക്കെ രാവണനോട് ചെന്ന് പറയും അത്ര വലിയ സൈന്യമാണ് വന്നേക്കണത് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇവരെ ഒന്നും തോൽപ്പിക്കാൻ നമുക്ക് എളുപ്പാവില്ല അപ്പം ഏറ്റവും നല്ലത് സീതാദേവിയെ വിട്ടുകൊടുക്കുകയാണ് എന്ന് പറയും രാവണനോട് അപ്പം രാവണൻ പറയും എനിക്കെന്നാ ഒന്ന് ഇത്ര വലിയ സേനയാണോ വന്നേക്കണേ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് രാവണൻ വേഗം കൊട്ടാരത്തിൻ്റെ മുകളിൽ കയറി വന്ന് ചുറ്റും നോക്കാൻ തുടങ്ങും അപ്പം നോക്കുമ്പോഴോ ലങ്കാനഗരത്തിനു ചുറ്റുമുള്ള വനങ്ങളിലും പർവ്വതങ്ങളിലും എല്ലാം വാനരന്മാരിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇങ്ങനെ ചുറ്റും രാവണന്റെ ലങ്കാനഗരത്തിനു ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കണത് ശ്രീരാമനെയും ലക്ഷ്മണനെയൊക്കെ ഈ സാരണൻ വേഗം ദൂരെ നിന്ന് ഇങ്ങനെ രാവണന് കാണിച്ചു കൊടുക്കും അപ്പം ഇതൊക്കെ ഇവരുടെ സൈന്യബലമൊക്കെ കണ്ടപ്പോൾ രാവണൻ വേഗം വീണ്ടും കുറേ ഭടന്മാരെ അയക്കും ഈ ഇവരുടെ സൈന്യത്തിൽ പോയിട്ട് അവരുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് വീണ്ടും കുറെ ചാരന്മാരെയും അയക്കും ഈ ചാരന്മാരും വേഷമൊക്കെ മാറി ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഒക്കെ അടുത്ത് വരൂ കേട്ടോ ഈ ചാരന്മാരെ കാണുമ്പോൾ വിഭീഷണൻ അവിടെ ഉണ്ടല്ലേ വിഭീഷണൻ അറിയാം രാക്ഷസന്മാരെ ഏതൊക്കെ രൂപത്തിലാ എന്തൊക്കെയാണ് വരാന്ന് അപ്പം ഈ ചാരന്മാരെയൊക്കെ തിരിച്ചറിഞ്ഞാൽ വിഭീഷണൻ എന്തു വെച്ചാൽ അവരെ എല്ലാം വേഗം ബന്ധിച്ച് ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും എന്നിട്ട് ചോദിക്കും ഇനി എന്താ ഇവരെ ചെയ്യണ്ടേന്ന് ചോദിക്കും അപ്പം ഈ വാനരന്മാരൊക്കെ പറയും ഇതിപ്പോ ഇങ്ങനെ കുറേ തവണയായില്ലേ അവരിങ്ങനെ ഓരോരുത്തരെ അയക്കണു നമ്മളുടെ രഹസ്യങ്ങൾ ചോർത്താൻ നമുക്ക് ഇവരെ കൊല്ലാം എന്ന് പറഞ്ഞ് വാനരന്മാരൊക്കെ കൂടി ഇവരെ കൊല്ലാൻ തുടങ്ങും അപ്പോൾ കൊല്ലാൻ തുടങ്ങുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറയും അരുത് നമുക്ക് യുദ്ധത്തിൽ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ അല്ലാണ്ട് ഇവരെ ഇവരെയൊന്നും കൊല്ലണ്ടെന്ന് നമുക്കിവരെയൊക്കെ തിരിച്ചയക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രൻ അവരെയൊക്കെ വിട്ടയക്കും അപ്പം ഈ കൂട്ടത്തില് ഒരു എന്ന് പറഞ്ഞ് ദുഷ്ടനായിട്ടുള്ള ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു കേട്ടോ ആ രാക്ഷസൻ എന്താ അറിയുമോ വേഗം തിരിച്ചു തന്നെ രാവണനോട് പറയും ഈ വിഭീഷണൻ്റെ അനുയായികളൊക്കെ എന്നെ പിടിച്ചു വെച്ചു അവരെന്നെ കുറേ ഉപദ്രവിച്ചു കൊടുക്ക ശ്രീരാമേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഒരു കണക്കിനെന്നെ രക്ഷ രക്ഷപ്പെട്ട് ഞാൻ ഇങ്ങടെ എത്തിയത് എന്ന് പറയും മറ്റേ ശാർദൂലൻ പറയും രാവണനോട് പറയും ഇനി നമ്മുടെ ആകെ രണ്ട് വഴിയുള്ളൂ ഒന്നെങ്കിൽ സീതാദേവിയെ അവർക്ക് തിരിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യണം ഇതിലേതെങ്കിലും ഒരു വഴിയേ ഉള്ളൂ എന്ന് പറയും ഈ ശാർദൂലൻ ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരും രാവണന് അപ്പം രാവണം വേഗം വിദ്യുജ്ജിഹ്വൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാക്ഷസനെ വിളിപ്പിക്കും അയാൾ വലിയ മായാവിയാണ് കേട്ടോ അയാൾക്ക് കുറേ മായാ രൂപങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരു രാക്ഷസനാണ് അപ്പൊ എന്നിട്ട് വേഗം വിളിച്ചിട്ട് പറയും ശ്രീരാമൻ്റെ ഒരു മായാരൂപം അതുപോലെ ഉണ്ടാക്കാൻ പറയും ശ്രീരാമൻ്റെ അമ്പും വെല്ലും അങ്ങനെ അതുപോലത്തെ ശരീരമൊക്കെ ഉള്ള ഒരു രൂപം ഉണ്ടാക്കാൻ പറയും അത് കഴിഞ്ഞിട്ട് ഈ രാവണൻ എന്താ ചെയ്തതെന്നോ ഈ രാവണൻ നേരെ ചെന്ന് സീതാദേവിയുടെ അങ്ങോട്ട് ചെല്ലും എന്നിട്ട് പറയും വാനരപ്പടയുമായി ലങ്കയിലെത്തിയ ശ്രീരാമനും സൈന്യവും കിടന്നുറങ്ങുമ്പോൾ പ്രഹസ്തൻ ഒരു വലിയ സൈന്യവുമായിട്ട് ചെന്ന് വാനരസേനയൊക്കെ കൊന്നൊടുക്കി ലക്ഷ്മണനും കുറേ വാനരന്മാരും മാത്രം ഓടിപ്പോയി ശ്രീ പ്രഹസ്തൻ തന്നെ ശ്രീരാമൻ്റെ തലവെട്ടിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഈ വിദ്യുച്ഛിക്കൻ ഉണ്ടാക്കിയ ശ്രീരാമന്റെ ശിരസ് സീതാദേവിയുടെ മുമ്പിൽ അങ്ങോട്ട് കൊണ്ടുവച്ചു രാവണൻ ശ്രീരാമന്റെ കണ്ണും ചൂടാമണിയും ഒക്കെ അതുപോലെ തന്നെ ആ മായാവിയായിട്ടുള്ള വിദ്വജിഹ്വൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് ശരിക്കും ശ്രീരാമനെയാണ് കൊന്നതെന്ന് വിചാരിച്ച് സീതാദേവി അങ്ങോട്ട് കരയാൻ തുടങ്ങി ആ സമയത്ത് ഒരു രാക്ഷസം വന്ന് രാവണനെ കാണാൻ കുറേ മന്ത്രിമാർ വന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അവരെ കാണാൻ വേണ്ടി രാവണൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് പോവും ഈ അശോകവനത്തിൽ വന്നേക്കുമായിരുന്നു രാവണനെ അപ്പം രാവണൻ പോയതോടുകൂടി ആ ശ്രീരാമൻ്റെ ശിരസും അങ്ങോട്ട് കാണാനില്ലാണ്ടാവും ഇവരുടെ വർത്തമാനമൊക്കെ നിന്ന് കേൾക്കുകയായിരുന്നു വിഭീഷണൻ്റെ പത്നിയായ സരമ അപ്പം അസാരമ വേഗം സീതാദേവിയുടെ അടുത്തെത്തി എന്നിട്ട് ഇതൊക്കെ രാവണൻ്റെ മായാപ്രയോഗമാണെന്നും യുദ്ധത്തിന് തയ്യാറായിട്ട് ശ്രീരാമനും ലക്ഷ്മണനും വാനരപ്പടയും ഒക്കെ എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് സീതാദേവിയെ ആശ്വസിപ്പിക്കും ഇനിയൊന്നും പേടിക്കാനില്ല ഇനി വേഗം ശ്രീരാമചന്ദ്രൻ വന്ന് സീതാദേവിയെ രക്ഷിക്കും എന്നിങ്ങനെ പറയും ഇത് കേൾക്കുമ്പോൾ സീതാദേവിക്ക് സമാധാനവും പോകും ഈ ഇതൊക്കെ രാവണൻ്റെ മായ അറിഞ്ഞിട്ട് അപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നറിയുമ്പോൾ വിവരങ്ങളൊക്കെ അറിയുമ്പോൾ സീതാദേവിക്ക് വലിയ ആശ്വാസവും ഈ രാവണൻ തന്റെ മന്ത്രിമാരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പുറത്ത് വാനരപ്പടയുടെ ശംഖനാഥവും ഭയങ്കര ബഹളമൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ ഇവരുടെ ബഹളമൊക്കെ കേൾക്കുമ്പോൾ രാവണൻ തന്റെ തൻ്റെ മന്ത്രിമാരുടെ അടുത്തൊക്കെ ചോദിക്കും ഏഹ് അവരൊക്കെ യുദ്ധത്തിനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ പേടിച്ചു വിടാൻ തുടങ്ങുകയാണോ ഇപ്പോൾ എന്താ നിങ്ങളൊന്നും പറയാത്തേ എന്ന് ചോദിക്കും അപ്പോൾ മാലിവന്തൻ പറഞ്ഞിട്ടൊരു രാക്ഷസം പറയും നമ്മളേക്കാൾ വലിയ ശക്തിയുള്ളവരാണ് വാനരപ്പട വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് സീതാദേവിയെ തിരിച്ചേല്പ്പിക്കാമെന്ന് പറഞ്ഞാൽ അവരുമായിട്ടൊരു സന്ധി ഉണ്ടാക്കുന്നതാണ് നമുക്ക് നല്ലത് യുദ്ധത്തിന് പോയാൽ നമ്മൾ ചിലപ്പോൾ തോൽക്കും എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ രാവണന് ദേഷ്യം വരും അതൊട്ടും ഇഷ്ടാവില്ല കേട്ടോ അപ്പം രാവണം എന്താ പറയാന്നോ എന്നോ പറയും ഞാൻ രാക്ഷസ രാജാവാണ് നിങ്ങളുടെയൊക്കെ ദൈവത്തിനെ പോലെ അത്ര ശക്തിയുള്ള ആളാണ് ഞാൻ എന്നിട്ടാണോ ഒരു വെറും മനുഷ്യനായിട്ടുള്ള ശ്രീരാമനെയും പിന്നെ ഈ വെറും കുരങ്ങന്മാരെയൊക്കെ കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ നോക്കണത് ഞാൻ നിസ്സാരമായിട്ട് അവരെയൊക്കെ തോൽപ്പിക്കും എനിക്കിവരെ ഒന്നും ഒരു പേടിയില്ല എന്ന് പറയും എന്നിട്ട് മന്ത്രിമാരെയൊക്കെ വിളിച്ച് രാജ്യരക്ഷയ്ക്കുള്ള നടപടികളൊക്കെ എടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കും രാവണൻ പ്രഹസ്തനെ തൻ്റെ സൈന്യത്തിൻ്റെ ഒപ്പം ലങ്കാനഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് അയക്കും എന്നിട്ട് മേഘനാഥനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അയക്കും പിന്നെ ഒരു മഹോദരനുണ്ട് ആ മഹോദരനെയും മഹാപാർഷനെയുമാണ് തെക്ക് ഭാഗത്തേക്ക് അയക്കുന്നത് പിന്നെ വടക്ക് ഭാഗത്ത് തുങ്കൻ സാരണൻ എന്നു പറഞ്ഞ രണ്ട് മന്ത്രിമാരും അവരുടെ സൈന്യമാണുള്ളത് പിന്നെ മധ്യഭാഗത്താണെങ്കിൽ വിരൂപാക്ഷെന്ന് പറഞ്ഞ ഒരു മന്ത്രി അവരുടെ സൈന്യവുമായിട്ട് അങ്ങനെ എല്ലാ ഭാഗത്തും രാവണൻ്റെ ലങ്കാനഗരം കാത്തു രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചുറ്റും നിരന്ന് എപ്പോഴാ വാനരപ്പടയുടെ ആക്രമണം ഉണ്ടാവുക എന്ന് നോക്കി നിൽക്കാൻ തുടങ്ങി ഈ സമയത്ത് വിഭീഷണൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന രാക്ഷസന്മാർ പക്ഷികളുടെ രൂപത്തിൽ ലങ്കയിലെത്തും അവർ ചുറ്റുമൊക്കെ പറന്ന് നോക്കി ഈ ലങ്കയിലുള്ള രാവണൻ്റെ സൈന്യത്തിനെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ച് ശ്രീരാമൻ്റെയും വിഭീഷണൻ്റെയും അടുത്ത് വന്ന് വിവരങ്ങളൊക്കെ പറയും എന്നിട്ട് ഓരോരുത്തർ എവിടെയൊക്കെയാണ് നിൽക്കുന്നത് അവർക്ക് എത്രയൊക്കെ ശക്തി ഉണ്ടെന്നുള്ള വിവരമൊക്കെ ഈ ശ്രീരാമനോടും വിഭീഷണനോടും പറയും അപ്പം അതനുസരിച്ച് ശ്രീരാമൻ നളനെ കിഴക്ക് ഭാഗത്ത് പ്രഹസ്തനുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി നിയോഗിക്കും അത് കഴിഞ്ഞ് അങ്കദനെ ദക്ഷിണഭാഗത്തേക്ക് അയയ്ക്കും പിന്നെ ഹനുമാനെയാണ് പടിഞ്ഞാറ് ഭാഗത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി നിയോഗിക്കുന്നത് പിന്നെ സുഗ്രീവനും ജാമ്പവാനും വിഭീഷണനും ഒക്കെ മധ്യഭാഗത്തുള്ള സേനയുമായിട്ട് യുദ്ധം ചെയ്യിച്ച് യുദ്ധം ചെയ്യണമെന്ന് ശ്രീരാമൻ നിർദ്ദേശം കൊടുക്കും അത് കഴിഞ്ഞ് ശ്രീരാമൻ പറയും ഹനുമാനും സുഗ്രീവനും നീലനും അങ്കദനും വിഭീഷണനും ഒഴിച്ച് വേറെ ആരും മനുഷ്യന്മാരുടെ എന്ന് ശ്രീരാമൻ പറയും കാരണം ഇവർക്കൊക്കെ രൂപം മാറാൻ പറ്റും അല്ലേ അപ്പം ഇവരെല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും ഓരോ രൂപം മാറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമനും ലക്ഷ്മണനൊന്നും മനസ്സിലാവില്ല അല്ലേ ഇതിൽ ആരൊക്കെയാണ് ശത്രുക്കൾ ആരൊക്കെയാണ് മിത്രങ്ങൾ എന്നൊന്നും മനസ്സിലാവില്ല അപ്പം ആ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സുഗ്രീവനും ഹനുമാനും പിന്നെ മൂന്ന് വളരെ കേമമാരായിട്ടുള്ള ആൾക്കാരുണ്ട് നീലൻ അങ്കദൻ വിഭീഷണൻ അവരൊക്കെ അപ്പം ഇത്രയും പേര് മാത്രമേ രൂപമൊക്കെ മാറാൻ പാടുള്ളൂ ബാക്കിയുള്ളവരെ എല്ലാവരും അവരവരുടെ രൂപത്തിൽ തന്നെ നിന്ന് വേണം യുദ്ധം ചെയ്യാമെന്ന് ശ്രീരാമൻ എല്ലാവരോടും പറയും അങ്ങനെ എല്ലാ തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ട് ഈ രാമലക്ഷ്മന്മാരും വിഭീഷണനും കൂടി സുവേല എന്ന് പറഞ്ഞൊരു പർവ്വതമുണ്ട് ആ പർവ്വതത്തിൽ കയറി രാത്രി അവിടെയാണ് കഴിച്ചു കൂട്ടേണ്ടത് അപ്പോഴത്തേക്കും രാത്രിയായിട്ടോ അപ്പം ഈ ഇപ്പം അവിടെ ചെന്ന് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലങ്കാനഗരം നല്ല പോലെ കാണാൻ പറ്റും അപ്പം അവിടെ എന്തൊക്കെയാണ് എന്നുള്ളത് ശരിക്കറിയാ അറിയാൻ അറിയാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് ആ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി അവര് രാത്രി അവിടെ കഴിച്ചു കൂട്ടിയത് ഇതുവരെയുള്ള കഥ കഥയൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടില്ലേ ഇനി ബാക്കി കഥയായിട്ട് കഥ മുത്തശ്ശി വീണ്ടും വരാം അതുവരെ ബൈ